ഹലോ, വെൽക്കം ടു സനാസ് കുക്ക് ഹൗസ്. ഇന്ന് നമുക്ക് കുബൂസ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. ബാക്കി വന്ന കുബൂസോ ഉണ്ടോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ കുബൂസോ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനൊരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വാടി വരട്ടെ. സവാള ഇപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 7-8 പച്ചമുളക് ചതച്ചതാണ് എടുത്തത്. ഇനി ഇതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ഇതിൻ്റെ മസാല മണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 400 ഗ്രാം മിൻസ്ഡ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയി കിട്ടണം. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഫില്ലിങ് മുഴുവൻ ഇതിനായിട്ട് എടുക്കുന്നില്ല. ഇത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് വേറെ റെസിപ്പികൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതുപോലൊരു പാൻ വേണം. ഇത് വലിയ 2 കുബൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ ദേ ഇത് 5 കോഴിമുട്ടയും 1 കപ്പ് പാലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയും പാലിൻ്റെ മിക്സിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പാനിൽ അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് 2 സ്പൂൺ ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല. നമ്മളെല്ലാം ഫില്ലിംഗ് എല്ലാം വെച്ച് ലെയറൊക്കെ ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുബൂസ് ഇതിലേക്കൊന്ന് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് ലെയർ ചെയ്യാം. അപ്പോൾ മുട്ടയും ഈ പാലിൻ്റെ അളവ് കൂടുതൽ നിങ്ങൾ എടുത്താലും ഒരിക്കലും കുറയരുത്. കുറഞ്ഞാൽ ഈ കുബൂസിനകത്ത് അത് പെട്ടെന്ന് അങ്ങ് അബ്സോർബായിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരി ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ ആദ്യം ദേ ഇതുപോലെ ഒരു ലെയർ വെച്ചിട്ടുണ്ട്. അധികം ഗ്യാപ്പില്ലാതെ ലെയർ വെക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ്റെ ഫില്ലിങ് കറക്റ്റായിട്ടൊരു ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും കുബൂസിൻ്റെ കഷ്ണങ്ങൾ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ വീണ്ടും വെച്ച് ലെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ 1 സ്പൂൺ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫില്ലിങ് വെച്ച് ലെയർ ചെയ്തിട്ട് ഈ കുബൂസിൻ്റെ ലെയറും കൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ കുബൂസും ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ഈ മുട്ടയുടെ മിക്സും കൂടി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരിയുടെ ലെയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ സിമ്മിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഈ മുട്ട മാത്രമേ ഇനി വേവാനുള്ളൂ. ബാക്കിയെല്ലാം ഓൾറെഡി കുക്ക്ഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് റെഡിയായോ എന്നറിയാനായിട്ട് ദേ ഇതുപോലെ ഒരു നൈഫ് കുത്തി നോക്കാം, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക്. ദേ ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒരു തവയിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത തവയാണ് കേട്ടോ. മറ്റേ സൈഡും കൂടി ഇതുപോലെ ഒന്ന് മുരിഞ്ഞിട്ടാനാണ് ഫ്ലിപ്പ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കുബൂസ് ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.
Thanks for watching. Bye bye.